ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എജി മലബാർ ബിലീവേഴ്സ് ഫോറം എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങൾക്ക് ലൈവായി വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് ഇതുപോലൊരു അവസരം നൽകി തന്ന ഈ ഗ്രൂപ്പിലെ അഡ്മിൻസ്മാരായിട്ടുള്ള എല്ലാ അങ്കിൾമാരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അങ്കിൾമാർക്കും എല്ലാ ആൻറ്റിമാർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ COVID-19 എന്ന മഹാവ്യാധി ലോകമെമ്പാടും ബാധിച്ചിരിക്കുകയാണല്ലോ. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മെ നിലനിർത്തുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചില ആത്മീയ ഗാനങ്ങൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. സങ്കീർത്തനം 42:1 ഇപ്രകാരം പറയുന്നു, മാർ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഏതൊരു ഭക്തൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു വലിയൊരു ആഗ്രഹമാണ് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ചില ഗാനങ്ങൾ നമുക്ക് പാടി നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാം. ഹല്ലേലൂയ.
തിരുവചനം ഇപ്രകാരം പറയുന്നു, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരുവനാണ് നമ്മുടെ യേശു കർത്താവ്. ഒരു പക്ഷേ നമ്മെ ആരെങ്കിലും കൈവിട്ടേക്കാം, ലോകക്കാർ നമ്മെ ഉപേക്ഷിച്ചേക്കാം, എന്നാൽ നമ്മളെ കൈവിടാത്ത, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരുവനാണ് നമ്മുടെ യേശു കർത്താവ്. ഹല്ലേലൂയ. ഈ അർത്ഥം വരുന്ന ഒരു തമിഴ് ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
കർത്താവെ അങ്ങല്ലാതെ മറ്റാരുമില്ല അപ്പാ ഞങ്ങൾക്ക് അങ്ങല്ലാതെ മറ്റു ദൈവമില്ല കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു യേശുവേ സ്തോത്രം സ്തോത്രം പാട്ടുകാരൻ പറയുന്ന പോലെ നമ്മളെ കൈവിടാത്ത നമ്മൾ ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ യേശു കർത്താവ് ആമേൻ ഒന്ന് തെസ്സലോനിക്കർ 4:12 അതിൻ്റെ 12 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ആമേൻ ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ 2 ഹല്ലേലൂയ ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ 2 വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ പ്രത്യാശയെ ഒന്നുകൂടി ഒന്ന് ഉറപ്പാക്കുവാനും നമ്മെ തന്നെ ഒന്ന് ഒരുങ്ങുവാനും വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യാശയുടെ ഗാനം ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഹല്ലേലൂയ എല്ലാവരും സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം ആമേൻ ശിവനെ
നമ്മളുടെ കണ്ണുകളെല്ലാം ഒരു വശം അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ രാത്രി സമയത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് സ്തുതിക്കുന്നപ്പ. കർത്താവ്, ഇത്രയും സമയം കർത്താവിനെ ആരാധിപ്പാനും പാടുവാനും കൃപ ചെയ്ത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന യേശുവേ, കർത്താവെ, ഞങ്ങളെ ശ്രവിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണേപ്പ. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ആ വിഷയത്തിന്മേൽ കർത്താവ് പ്രവർത്തിക്കണമേ. ആ വിഷയത്തിന്മേൽ കർത്താവ് വിടുതൽ പകരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളെ കർത്താവ് സൗഖ്യമാക്കണേ അപ്പ. ലോകരാജ്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഇത്രയും സമയം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ അങ്കിൾമാർക്കും ആൻറ്റിമാർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ.